നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യാത്ര പോകാൻ തന്റെ ഓട്ടോ വിളിച്ച യാത്രക്കാരൻ കൊലപാതകിയാണെന്ന് അറിഞ്ഞതോടെ ഓട്ടോക്കാരന്റെ സംയോജിതമായ ഇടപെടൽ അങ്ങനെ കുടുങ്ങിയത് ഒരു വമ്പൻ കൊലയാളി ദർശനയുടെ കൊലപാതകിയെ കൊടുക്കാൻ സഹായകരമായ ഓട്ടോക്കാരന്റെ ഇടപെടൽ ഇങ്ങനെ ദേ ഇങ്ങോട്ട് മറുപടി ഒന്നും പറയണ്ട എൻ്റെ ഓട്ടോയിൽ കയറിയിരിക്കുന്നത് ഒരു കൊലപാതകിയാണ് ഒരു പെൺകുട്ടിയെ കുത്തിക്കൊന്നവൻ സൂക്ഷിക്കണം ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ നാട്ടിൽ നിന്ന് സുഹൃത്ത് സമീർ ഫോണിലൂടെ വിളിച്ചറിയിച്ചപ്പോൾ ഓട്ടോ ഡ്രൈവർ നാലുകണ്ടത്തിൽ ജൗഹർ ആകെ വിളറി പകച്ചു പോകേണ്ട നിമിഷങ്ങൾ എങ്കിലും ധൈര്യം കൈവിട്ടില്ല നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പെരിന്തൽമണ്ണ ഏലംകുളത്തെ ദൃശ്യ എന്ന പെൺകുട്ടിയെ കുത്തിമലർത്തിയ വ്യക്തിയാണ് പിന്നിലിരിക്കുന്നത് എന്ന ചിന്ത അദ്ദേഹത്തെ അല്പമൊന്ന് ഭയപ്പെടുത്തി കയ്യിൽ ആയുധം എന്തെങ്കിലും ഉണ്ടോ തന്നെയും ആക്രമിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ പാഞ്ഞു എങ്കിലും ഭാവവ്യത്യാസമില്ലാതെ ജൗഹറിന്റെ കേൽപത്ത് എഎഫ് 2533 ഓട്ടോറിക്ഷ പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു സ്റ്റേഷനിലെത്തി പ്രതി വിനീഷിനെ കൈയോടെ പോലീസിനെ കൈമാറാനായത് ജൗഹറിന്റെ പതറാത്ത മനസ്സ് കൃത്യസമയത്ത് പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് വ്യാഴാഴ്ച രാവിലെ 8:30 വിനീഷ് പാലത്തോൾ തെക്കുംപുറത്തുള്ള ജൗഹറിന്റെ വീടിന് മുന്നിലെത്തിയത് മഴക്കാലമായതിനാൽ രാവിലെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു നോക്കുകയായിരുന്നു ജൗഹർ ഏലംകുളത്ത് വെച്ച് ബൈക്ക് ആക്സിഡന്റ് ആയെന്നും പെട്ടെന്ന് പെരിന്തൽമണ്ണയിൽ എത്തിക്കാമോ എന്നും ചോദിച്ചാണ് ജൗഹറിന്റെ അടുത്ത് വിനീഷ് എത്തുന്നത് താൻ അമിത വേഗതയിലായിരുന്നു അപകടത്തിൽ കൂടെയുണ്ടായിരുന്ന ആൾക്ക് ഗുരുതര പരിക്കേറ്റു ഒപ്പം ഉണ്ടായിരുന്നയാൾ ആ പ്രദേശത്തുകാരനായതിനാൽ നാട്ടുകാർ തനിക്കെതിരെ തിരിഞ്ഞു അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ട് വരുന്ന വഴിയാണ് പാടത്തും പറമ്പിലുമൊക്കെ വീണതിനാലാണ് ദേഹത്ത് ചെളി പറ്റി ഇങ്ങനെയൊക്കെയായിരുന്നു വിനീഷ് ഓട്ടോക്കാരനോട് പറഞ്ഞത് പോലീസ് സ്റ്റേഷന് മുന്നിൽ വിട്ടാൽ മതിയെന്നും അവിടെ എത്തിയാൽ പിന്നെ നാട്ടുകാർക്ക് തന്നെ ഉപദ്രവിക്കാനാവില്ലെന്നും വിനീഷ് ജൗഹറിനോട് പറഞ്ഞു ഈ വാക്കുകൾ വിശ്വസിച്ച ജൗഹർ വിനീഷിനെയും കൊണ്ട് യാത്ര തുടങ്ങി വൈകാതെ തന്നെ വിനീഷിനെ തേടി നാട്ടുകാർ ജൗഹറിന്റെ വീട്ടുപരിസരത്തെത്തി അപ്പോഴാണ് ജൗഹറിന്റെ ഓട്ടോയിലാണ് രക്ഷപ്പെട്ടതെന്ന് മനസ്സിലായത് വൈകാതെ കൊലപാതകിയാണ് വണ്ടിയിലുള്ളതെന്നുള്ള വിവരം അവർ ജൗഹറിനെ വിളിച്ചറിയിച്ചു പറയുന്നത് മൂളിക്കേട്ടാൽ മതിയെന്നും തിരിച്ചൊന്നും പറയേണ്ടെന്നും ആദ്യമേ പറഞ്ഞാണ് സുഹൃത്തായ സമീർ കാര്യം പറഞ്ഞത് അപ്പോഴേക്കും കുന്നംപള്ളി എന്ന സ്ഥലത്തെത്തിയിരുന്നു പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നെയും 2.5 കിലോമീറ്റർ ദൂരം ഫോൺ വെച്ച ശേഷം ഒന്നും അറിയാത്ത മട്ടിലായിരുന്നു വിനീഷിനോട് പിന്നെ ജൗഹറിന്റെ സംസാരം സ്റ്റേഷനിലെത്തിയപ്പോൾ ഇവിടെ ഇറക്കിയാൽ മതിയെന്നും പോയിക്കൊള്ളാനും വിനീഷ് പറഞ്ഞു എന്നാൽ എങ്ങനെ പോലീസിനെ കൈമാറും എന്നതിനെ കുറിച്ചായിരുന്നു ജൗഹറിന്റെ ചിന്ത സ്റ്റേഷന് മുന്നിൽ സുഹൃത്തും നാട്ടുകാരുമായ സുബിനെ കണ്ടത് രക്ഷയായി ഓട്ടോ നേരെ സുബിന്റെ അടുക്കൽ എത്തിച്ചു നിർത്തി ഇവരെ വിടരുത് പിടിക്കൂ എന്ന് സുബിനോട് വിളിച്ചു പറഞ്ഞു ഇരുവരെയും ചേർന്ന് വിനീഷിനെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു സിനിമയെ വെല്ലുന്ന സംഭവങ്ങളാണ് അരങ്ങേറിയത് വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയാണ് സംഭവങ്ങൾ അരങ്ങേറിയത് വീടിന്റെ രണ്ടാം നിലയിലെ മുറിയിൽ അതിക്രമിച്ചു കയറിയാണ് വിനീഷ് ദൃശ്യയെ കുത്തിക്കൊന്നത് ദൃശ്യക്കൊപ്പം മുറിയിൽ ഉണ്ടായിരുന്ന ദേവശ്രീയെയും ഇയാൾ കുത്തി പരുക്കേൽപ്പിക്കുകയായിരുന്നു ദൃശ്യ പ്രണയാഭ്യർത്ഥന നിരസിച്ചതാണ് വിനീഷിനെ ആക്രമണത്തിലേക്ക് നീങ്ങിയതെന്നുള്ള സൂചന പോലീസ് നൽകുന്നു കസ്റ്റഡിയിലുള്ള ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു കഴിഞ്ഞ ദിവസം ദൃശ്യയുടെ പിതാവ് ബാലചന്ദ്രന്റെ പെരിന്തൽമണ്ണയിലെ സി കെ സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായിരുന്നു ദൃശ്യയെ കൊലപ്പെടുത്തിയ വിനീഷ് തന്നെയാണ് സ്ഥാപനത്തിന് തീയിട്ടതെന്നാണ് പോലീസിന്റെ സംശയം പ്രണയം നിരസിച്ചതിന്റെ പ്രതികാരത്തിൽ ആദ്യം സ്ഥാപനം തീവെച്ച് നശിപ്പിച്ച പ്രതി വ്യാഴാഴ്ച രാവിലെ വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെയും കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.